ചേടായി പുതിയ പരിപാടി തുടങ്ങിയോ? ഇതന്നെ ഇത് ബീർ കുടിക്കാറില്ല. ഇതെന്തിനാ ഇവിടെ മേടിച്ചിട്ട് വന്നേ? കുടിക്കാനല്ല, കഴിക്കാൻ. വേറൊരു സംഭവത്തിന്. എന്ത് സംഭവം? അതൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബിയർ ചിക്കൻ. ബിയർ ചിക്കനോ? അതിന്റെ ബിയർ ചിക്കൻ അതൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചാ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന സംഭവമാണ്, ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന സാധനമാണ് ബിയർ ചിക്കൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബിയർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഞാൻ ചോറിനോണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ തന്നെ ഫിനിഷ് ആവും. ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്, പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബിയർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ ഹെനിക്കൻ ഒന്നുകൂടെ കാണിച്ചു തരേ. ഞാൻ മേടിച്ചേക്കണ ഹെനിക്കനാണ്, ബിയറാണ്, പക്ഷെ 0% ആൽക്കഹോൾ ആണ്. ടീനെ അതുകാരണം നീ പേടിക്കണ്ട, ആൽക്കഹോൾ ഇല്ലാത്ത ബിയറാ. ബിയറിന്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ബിയറിനകത്തോട്ട് ചിക്കൻ ഇങ്ങനെ മുക്കി വെക്കണം. അപ്പൊ ചിക്കന്റെ തോളെല്ലാം കളഞ്ഞ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ബിയർ പൊട്ടിച്ച്, അയ്യോ പൊട്ടുന്നില്ല, ഓക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഒഴിക്കുക. ഇനി ബിയറിനകത്തോട്ട് നമ്മള് ചിക്കൻ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കും. ഒരു മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ മുക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മണിക്കൂറായിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ ബിയറിനകത്ത് മുക്കി വെച്ചേക്കാണ്. അപ്പൊ ഞാനത് ഒന്ന് വരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ നമ്മള് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ മാറ്റുന്നു. നമ്മൾ ബിയർ കളയത്തില്ല, കാരണം ഈ ബിയറിൽ തന്നെ നമ്മള് മിക്സ് ചെയ്തെടുക്കുവാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടത് വളരെ കുറച്ച് സാധനങ്ങൾ മതി. കുറച്ച് ഇഞ്ചി അരച്ചത്, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം നാരങ്ങ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. നാരങ്ങ, നാരങ്ങ ഒരു ലേശം. ഇനി നമ്മൾ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്യാണ്. ആദ്യം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബിയർ കുറച്ചും ഒഴിച്ചു കൊടുക്കുക. ബിയർ ഇച്ചിരി കൂടുതലായി പോയി, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കും. അപ്പൊ ഇനിങ്ങനെ നമ്മളൊരു അരമണിക്കൂർ നേരം ഇതിങ്ങനെ ഇവിടെ വെച്ചേക്കാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവുന്നവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബിയർ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പർ കളറാണ്. ഇത് നമുക്കൊന്ന് കോഴി മാറ്റാം. നമ്മള് കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബിയർ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണുണ്ടോ? നല്ല ചൂടാണ്. വാ, നല്ല ആ ബിയറിൻ്റെ ഒക്കെ മണം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ബിയർ ചിക്കൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.